വയനാട് സുൽത്താൻ ബത്തേരി തോടുവെട്ടിയിൽ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന സ്വകാര്യ യാർഡിൽ നിന്ന് ഉടമയുടെ പീഡനമെന്ന് പരാതി. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നടപടിയില്ലാത്ത സാഹചര്യത്തിൽ സ്ഥാപനത്തിന് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് കുടുംബം. എന്നാൽ നിയമപ്രകാരമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നാണ് ഉടമ പറയുന്നത്. ബത്തേരി തൊടുവട്ടി ആശാൻപറമ്പിൽ ജോസഫും ഭാര്യ കുഞ്ഞുമോളും കുടുംബവുമാണ് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന സ്ഥാപനത്തിന് മുന്നിൽ സത്യഗ്രഹം തുടങ്ങിയത്. സ്ഥാപനത്തിനോട് ചേർന്ന് കിടക്കുന്ന 7 സെന്റ് സ്ഥലത്ത് മലിനീകരണവും ശബ്ദവും ഉടമയുടെയും ഗുണ്ടകളുടെയും ഭീഷണിയും മൂലം താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് പരാതി. ഇത് തുടങ്ങി അന്ന് മുതൽ ഞാൻ പരാതിയും കൊണ്ട് നടന്ന് ഇപ്പം 3-ാമത്തെ വർഷത്തിലേക്ക്. അപ്പം എനിക്ക് എവിടെ നിന്നും ഒരു നീതി കിട്ടുന്നില്ല. പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ പറയും കളക്ടർ എടുത്ത് പോകും, കളക്ടർ എടുത്തില്ലെന്ന് പറയും പൊന്യൂഷൻ വരട്ടെ. ഇനി എല്ലാ അതോറിറ്റികൾക്കും പേപ്പർ കൊടുത്തു, അതിൻ്റെ എല്ലാം കോപ്പി എൻ്റെ അടുത്തുണ്ട്. ഇനി കൊടുക്കാൻ സ്ഥലമില്ല ഞങ്ങൾക്ക്. ഒരു 3 വർഷമായിട്ട് ഞാൻ ഇതുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എനിക്കിതിന് നീതി കിട്ടണം. മുഖ്യമന്ത്രിക്കടക്കം നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയില്ലെന്നും പരാതിപ്പെടുമ്പോൾ കായികമായി നേരിടുകയാണെന്നും ആക്ഷേപമുണ്ട്. രോഗികളുള്ള വീട്ടിൽ ജീവിക്കാനൊതുങ്ങുന്ന സാഹചര്യം ഒരുക്കിത്തരണമെന്നാണ് ആവശ്യം. എന്നാൽ പരാതിക്ക് അടിസ്ഥാനമില്ലെന്നും നിയമപരമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും സ്ഥാപന ഉടമ പറഞ്ഞു. 24 വയനാട്.